ചിക്കൻ ടു ബാസ് കിച്ചൻ. അപ്പം ഞാനിപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അത് റോസ്റ്റ് ചെയ്തെടുക്കാം. കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതിന് ഞാൻ 1 കിലോ ചിക്കൻ വന്നിട്ട് ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതിപ്പോൾ നമുക്ക് വേകുമ്പോൾ കുറച്ചുകൂടെ ചെറുതാവും. അപ്പോൾ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട്. ഈ കളർ എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ഉപ്പൊടിയും കൂടെ ഇട്ട് കഴുകിയതാണ്, അതാണ് പിന്നിറം ഇങ്ങനെ ഇരിക്കുന്നത്. അതിന് ഞാൻ എടുക്കുന്നത് കുറച്ച് ക്രഷ് ചെയ്ത ചില്ലിയാണ്, അതായത് ചില്ലി ഫ്ലേക്സ്. ഇത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് മുളക് മിക്സ് ചെയ്തിട്ട് പൊടിച്ചാൽ മതി, വളരെ ഈസിയാണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് വേണം. പിന്നെ വന്നിട്ട് ഞാൻ ചുവന്നുള്ളി, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് വന്നിട്ട് 1 കപ്പ് ചതച്ച് വെച്ചിരിക്കുകയാണേ. ഇതിപ്പോൾ 40 ചെറിയ ഉള്ളിയുണ്ട്. പക്ഷേ ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, തൊരിക്കാൻ പാടാണെന്ന്. വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചേക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്തത്, പക്ഷേ ക്ലീൻ ചെയ്ത് അറിഞ്ഞേയില്ല, പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റി. അത് ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത്, മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ. നമ്മൾ ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ, നമ്മൾ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലത്തെ കല്ലിട്ട് ഞാൻ ചതച്ചെടുക്കുകയാണേ. അപ്പോൾ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതും ചതച്ചതാണ്. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുളക് പൊടിയും ഇത് ചിക്കൻ ചേരുവകളൊന്നും നമ്മൾ അധികമൊന്നും ചേർക്കുന്നില്ല. ഓക്കെ, അപ്പം നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലൊരു 4 സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. 4 സ്പൂൺ വെച്ച് കൊടുക്കാം, 4 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഓയിൽ ഒന്ന് ചൂടാകട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഉള്ളി നല്ല പോലെ ഒന്ന് നമുക്ക് എണ്ണയിൽ മുറിച്ചെടുക്കണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയും ചില്ലി ഫ്ലേക്സും ഒക്കെ ചേരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പക്ഷെ ഉണ്ടാക്കാൻ പാടില്ല, കൂടുതൽ നമ്മളൊന്നും ചേർക്കൊന്നുമില്ല, കുറച്ച് വേണ്ടിട്ടെ. ഇത് ഞാൻ ഇതിലൂടെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണേ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പേസ്റ്റല്ല ചതച്ചത്, 1 ടേബിൾ സ്പൂൺ കാണും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി. അത് ഓപ്ഷനിലാണ്, അത് വേണമെങ്കിൽ ചേർത്താൽ മതി, അത് ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഉള്ളി, അതായത് ചെറിയ ഉള്ളി, അത് നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. ചില്ലി ഫ്ലേക്സ് വന്നിട്ട് 4 ടേബിൾ സ്പൂൺ ഇടുകയാണ്. ചില എരിവ് വേണം, ഇനി കുറച്ച് എരിവ് ഉണ്ടെങ്കിലേ കൊള്ളാവും. പിന്നെ കൊച്ചുകൂട്ടി ഇത് കൊടുക്കുകയാണെങ്കിൽ എരിവ് വേണ്ടെന്നുള്ളവർ കുറച്ചുള്ളൂ. പക്ഷേ ഞാനിതിൽ എരിവ് ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ മുളകിൻ്റെ പൊടിയല്ല, സാധാരണ നല്ല മുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇത് ഈ മുളക് പൊടി, ഈ ചില്ലി ഫ്ലേക്സും ഈ നമ്മളിട്ട ആ ചെറിയ ഉള്ളിയും നല്ല രീതിയിൽ മൊരിഞ്ഞ് വരണം. മൊരിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ മുളകും ആ ചെറിയ ഉള്ളിയും എല്ലാം കൂടെ നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ തീ കുറച്ച് വെക്കണം കേട്ടോ. എന്നാൽ നമ്മുടെ ഈ മുളകൊക്കെ നമ്മുടെ ചിക്കൻ പീസസിന് നല്ല രീതിയിൽ പിടിച്ച് വെക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോരില്ലേ, തിന്നം വേണമെങ്കിൽ തിന്നം നമുക്ക് ചേർത്തോളാം. അപ്പോൾ ഈ ഉപ്പും കൂടെ നല്ല രീതിയിൽ എല്ലായിടത്തൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 10-15 മിനിറ്റ് ആവും, പക്ഷേ ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ വെള്ളം ഒന്നും ചേർത്തില്ല, പക്ഷേ അതിന് വെള്ളം
കൂടി വരുന്നുണ്ട് ചിക്കനിന്. അതിൽ തന്നെ വെന്തോളും. അപ്പോഴത്തേക്കും ഈ നമ്മളിട്ട മുളകും ഈ ഉപ്പും എല്ലാം കൂടെ നമ്മുടെ ചിക്കൻ പീസസിൽ നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യും. എരിവ് കൂടുതൽ വേണമെന്നുള്ളത് കുറച്ചുകൂടെ ചേർത്തോളാം. ചില്ലി ഫ്ലേക്സ് കൂടെ ഇളക്കി കൊടുക്കാം. ഇത് നല്ല രീതിയിൽ വെള്ളം ശരിക്കും കൂടി വേണ്ടിട്ടുണ്ട്. പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് മൂടി വെക്കേണ്ട, നല്ല രീതിയിൽ വറുത്തിയെടുക്കാൻ മതി. നമ്മുടെ ചിക്കൻ പീസസൊക്കെ വെന്തുകയാണ്, നമ്മൾ ചെറുതായിട്ടല്ലേ ഇട്ടത്. നല്ല വരണ്ട് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അതിൻ്റെ കളറും മാറിക്കോളും. നമ്മൾ കാശ്മീർ ചില്ലി അല്ല ഇട്ടത്, ഇതാണെങ്കിൽ കുറച്ചുകൂടെ നിറം കിട്ടും. നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ പീസസ് വെന്തിട്ടുണ്ടോ എന്ന്. കണ്ടോ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് വരട്ടിയെടുക്കാം. അപ്പോൾ കണ്ടോ ഞാൻ നല്ല വരട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടിയൊക്കെ പീസസിൽ നല്ല രീതിയിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. കണ്ടോ നിറം തന്നെ മാറിയിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പാത്രം കാലിയാകുന്നതേ അറിയത്തില്ല, അതൊക്കെ ടേസ്റ്റാണ്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈയോ അല്ല റോസ്റ്റോ അല്ലാത്ത നല്ലൊരു ചിക്കൻ റെസിപ്പി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.